മഹാനായ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, രണ്ടാമത്തെ ഒരു ശബ്ദമുണ്ട്, അല്ലാഹുവിന് ഇഷ്ടമുള്ള ശബ്ദം, കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദം. അതേത് ശബ്ദമാണെന്നറിയോ? ഖുർആൻ ഓതുന്ന ശബ്ദമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഓ മുഅ്മിനാത്തുകളെ, മൊബൈൽ ഫോണിന്റെ മുന്നിലാണല്ലോ എല്ലാ, അതേ യൂട്യൂബുകളിലൂടെ മണിക്കൂറുകൾ സമയം ചെലവഴിക്കുകയാണല്ലോ, ഫേസ്ബുക്കിന്റെ മുന്നിലാണല്ലോ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഒരു ദിവസം ഒരു 5 മിനിറ്റ് നേരം, ഒരു 10 മിനിറ്റ് നേരം, ഒരു അരമണിക്കൂർ നേരം അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ നമ്മുടെ നാവൊന്ന് ചെലവഴിച്ചാൽ, നമ്മുടെ സമയമൊന്ന് ചെലവഴിച്ചാൽ, ആ സൗണ്ട്, ആ ശബ്ദം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട്, ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെയും പറയാതിരിക്കാൻ കഴിയൂല. മലപ്പുറം ജില്ലയിലുണ്ട് ഒരു ചെറുപ്പക്കാരൻ, സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റിട്ട് ആ ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി കരയും. എന്തിനാണെന്നറിയോ? എന്തിനാ കരയുന്നത്? അല്ലാ, ഗൾഫിൽ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിരുന്ന ചെറുപ്പക്കാരനാ. കമ്പനി പറഞ്ഞു, മോനെ ഇനി നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, പോയിക്കോ നാട്ടിലേക്ക്. എന്തേ കാരണോ? നല്ല കണ്ണ് കണ്ടിരുന്ന ചെറുപ്പക്കാരനാ. പക്ഷേ ഒരു ദിവസം അല്ലാഹുവിന്റെ തീരുമാനം വന്നു, ആ ചെറുപ്പക്കാരന്റെ കണ്ണിന്റെ കാഴ്ചശക്തി അല്ലാഹു തിരിച്ചെടുത്തു കളഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കണ്ണ് പോയാലേ കണ്ണിന്റെ വില അറിയൂ, ഉമ്മ മരിച്ചാലേ ഉമ്മയുടെ വില അറിയൂ, ഉമ്മ ജീവിച്ചിരിക്കും ഉമ്മാന്റെ വില അറിയൂല. അല്ലാ ഉമ്മാനെയും കൊണ്ട് ആ ജനാസ കുളിപ്പിച്ച് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ അന്നറിയും ഉമ്മാന്റെ വേദന. എന്ത് വിഷമങ്ങൾ വരുമ്പോഴും ഉമ്മ എന്നൊരു നീട്ടി വിളിച്ചാൽ നമുക്ക് പ്രയാസങ്ങൾ മാറിയില്ലേ? ഇന്നും ഞാൻ ഇങ്ങോട്ട് വരും, ഉമ്മാന്റെ കൈപിടിച്ച് ചുംബിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ, അല്ലാ ആഫിയത്ത് നൽകണേ, അല്ലാ ആരോഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, മരണപ്പെട്ടുപോയ ഞങ്ങളുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ. അല്ലാ, വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മ എന്ന് നീട്ടി വിളിക്കും, എന്തൊരു ആനന്ദാണല്ലേ. ആ വിളി കേൾക്കാൻ ഉമ്മ മറുഭാഗത്തുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വന്ന് നമ്മളെ വിളിച്ചാൽ അവിടെ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് കൈയിളക്കി ആ ഉമ്മാക്ക് മറുപടി കൊടുക്കണമെന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ. ഉമ്മാക്ക് വലിയ സ്ഥാനമാണ്. ഉമ്മ മരിച്ചാലേ ഉമ്മയുടെ വില അറിയൂ. അതുപോലെ തന്നെയാണ് കണ്ണ് പോയാലേ കണ്ണിന്റെ വില അറിയൂ. ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, നാട്ടിലേക്ക് പോയിക്കോ. നാട്ടിലേക്ക് വന്നു ആ ചെറുപ്പക്കാരൻ. ഇപ്പൊ കരയാണ്, സുബഹിക്ക് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കണ്ണിന്റെ കാഴ്ചശക്തി നീ തിരിച്ചു തരണേ അല്ലാ. പക്ഷേ എന്തിനാണ് ആ ചെറുപ്പക്കാരൻ കരയണത്? ആ കണ്ണുകൊണ്ട് എന്ത് കാണാനാണ്? ഈ ഭൗതികമായ ലോകത്തെ സുഖാഡംബരങ്ങൾ കാണാനാണോ? അല്ല. എവിടെയെങ്കിലും ടൂർ പോകാനാണോ? അല്ല. നമ്മളൊക്കെ അതാണല്ലേ ആവേശം, അടിച്ചു പൊളിക്കാണ്, അടിച്ചു പൊളിയുടെ ജീവിതമാണ്. യാതൊരു ബോധമില്ലാണ്ട്, സുബ്ഹാനല്ലാഹ്, യാതൊരു ബോധവുമില്ലാതെ അടിച്ചു പൊളിക്കുകയാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ കാണ് കരയുന്നത്, എനിക്കൊരു കണ്ണിന്റെ കാഴ്ച ശക്തി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കൊടൈക്കനാലിലേക്ക്, അല്ലെങ്കിൽ ഒന്ന് ഊട്ടിയിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ടൂർ പോകാമായിരുന്നു എന്നാണോ? അല്ല. ആ ചെറുപ്പക്കാരൻ ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാ. ഒരു കണ്ണിന് കാഴ്ച കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് കല്യാണം കഴിച്ച് എന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാമായിരുന്നു എന്നതിനാണോ? അല്ല. അതൊന്നല്ല ചെറുപ്പക്കാരൻ കരയണത്. 25 വർഷം ആ ചെറുപ്പക്കാരൻ ജീവിച്ചിട്ടുണ്ട്. ഈ 25 വർഷ ജീവിതത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും യാ അല്ലാ നിന്റെ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് നോക്കി ഓതാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പവിത്രമായ കലാം, ആ കലാമാകുന്ന ഖുർആൻ, ആ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ ഔദു ബിറബ്ബിന്നാസ് വരെ പൂർണമായി കണ്ണുകൊണ്ട് നോക്കി ഓതിയവർ ആരാണുള്ളത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ എന്റെ സദസ്സിലെ കൈപൊക്കാൻ വൈമനസ്യം കാണിക്കുന്നവർ ഉണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്.
ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? സുബ്ഹാനല്ലാഹ്. ഈ ചെറുപ്പക്കാരൻ 25 വർഷം ജീവിച്ചിട്ട് ഖുർആൻ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പള്ളികളിൽ ഖുർആൻ കെട്ടിക്കിടക്കുകയല്ലേ? ഒന്ന് ആദ്യം മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഒന്ന് നോക്കി ഓതിക്കൂടെ? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഓ ചെറുപ്പക്കാരാ, ഓ ചെറുപ്പക്കാരികളെ, എന്തൊരു സന്തോഷമുണ്ടാകും അല്ലാഹുവിന്. അല്ലാഹുവിന് അതിനേക്കാളും ഇഷ്ടമുള്ള ഒരു സൗണ്ടും വേറെയില്ല. അല്ലാഹുവിന് ഇഷ്ടമുള്ള സൗണ്ടാണ് ഖുർആൻ ഓതുന്നവരുടെ ശബ്ദം. ഈ ചെറുപ്പക്കാരൻ കരയാണ്, എനിക്കൊന്ന് കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ യാ അല്ലാഹ്, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഞാനൊന്ന് നോക്കി ഓതുമായിരുന്നു. അല്ലാഹ്മിനിങ്ങളെ, എപ്പോഴാണ് ഈ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹ് തിരിച്ചെടുക്കുക എന്നറിയൂല. മദനീയം എന്ന പരിപാടി നമ്മൾ ആരംഭിച്ചപ്പോ അൽഹംദുലില്ലാഹ് എല്ലാ വീടുകളിലും സീരിയലുകൾ നിന്നുപോയി, സിനിമകൾ നിന്നുപോയി. അൽഹംദുലില്ലാഹ്, അല്ലാഹു റാഹത്ത് നൽകട്ടെ, അല്ലാഹു റാഹത്ത് നൽകട്ടെ. കൊല്ലം ജില്ലയിൽ നിന്നൊരു 60 വയസ്സായ ഒരു ഉമ്മ എന്നെ വിളിച്ചു പറയാണ്, ഉസ്താദേ സീരിയല് സിനിമ അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു, അത് കാണാതെ എനിക്ക് ഉറങ്ങാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. ഈ കണ്ണ ഈ ഉമ്മ പറയാണ്, എനിക്കിപ്പോൾ സീരിയല് കാണണ്ട ഉസ്താദേ, എനിക്ക് സിനിമ കാണണ്ട ഉസ്താദേ, എനിക്കിപ്പോ ടിവി ഞാൻ ഓൺ ചെയ്യാറില്ല, രാത്രി 8 മണിയായാൽ പിന്നെ ഉടനെ ഞാൻ മൊബൈൽ എടുക്കും, എന്നിട്ട് ഞാൻ യൂട്യൂബിലൂടെ ഉസ്താദിന്റെ മദനീയം പരിപാടി കാണാൻ, ഇപ്പോൾ എനിക്കത് കാണാതെ ഉറക്കി വരാറില്ല. അൽഹംദുലില്ലാഹ്, എത്ര കുടുംബങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടായത്. അല്ലാഹുവേ, ഇത് ആഖിറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടായി നീ സ്വീകരിക്കണേ, നീ കബൂലാക്കണേ അല്ലാ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. നമുക്ക് ഹദ്ദാദ് ചൊല്ലാനുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലാനുണ്ട്. നമ്മുടെ മദനീയത്തിന്റെ ഏറ്റവും വലിയ വിജയവും ആ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ദിവസം പോലും ഹദ്ദാദ് റാതീബ് ചൊല്ലാതെ കിടന്നുറങ്ങരുത്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ഒരു സൗണ്ട് ഉണ്ട്, അല്ലാഹുവിന് ഇഷ്ടമുള്ള സൗണ്ട്, അത് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ സയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറയാണ്, വസൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പ്രഭാത സമയത്തെ തഹജ്ജുദിന്റെ സമയത്തെ അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന ഒരു അടിമയുടെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. തഹജ്ജുദിന് ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹു മുഅ്മിനീങ്ങളുടെ ഗുണഗണങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. തഹജ്ജുദിന് എഴുന്നേറ്റിരുന്നിട്ട് ഒരു രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ഒന്ന് പാപമോചനം തേടിയാൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആ ശബ്ദവും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പ്രഭാത സമയത്ത് റമദാൻ മാസം വരെയല്ലേ, എന്തായാലും അത്താഴത്തിന് എഴുന്നേൽക്കും അല്ലേ, അത്താഴത്തിന് എഴുന്നേൽക്കണം, അത്താഴം കഴിക്കണം, എല്ലാവരും കഴിക്കണം. അത്താഴം വലിയ ബറക്കത്താണ്. അത്താഴത്തില് എന്റെ ഉമ്മത്ത് കഴിക്കുന്ന അത്താഴത്തില് നീ ബറക്കത്ത് ചെയ്യണേ അന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അത്താഴം കഴിച്ചാലേ നോമ്പിന്റെ ഒരു ഗുണഗണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുള്ളൂ. അതുകൊണ്ട് ആ ബറക്കത്ത് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല, അതുകൊണ്ട് എനിക്ക് അത്താഴം വേണ്ട എന്ന് പറഞ്ഞാ പോരാ, അത്താഴം കഴിക്കണം. എന്തായാലും അത്താഴത്തിന് എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് നേരത്തെ എഴുന്നേൽത്തിട്ട് ഒരു രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ അത്താഴ സമയത്തൊന്ന് റബ്ബിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചൊല്ലി ഒന്ന് കണ്ണിലൂടെ രണ്ട് തുള്ളി കണ്ണുനീര് വന്നാൽ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ, അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.